ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലീസ് വേൾഡിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഗോതമ്പ് പൊടിയും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒരു പാനിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിന് പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും നല്ലതുപോലെ ചേർത്ത് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിന് കുരുമുളക് പൊടിയും കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈ എടുക്കാണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഇതിപ്പം പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് മാവ് എണ്ണയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്പൂണിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം മാത്രം മാവ് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൽ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അയയ്ക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.